ജീവിതത്തിൽ യോദ്ധ സിനിമ കണ്ടവരാരും തന്നെ ഈ സീൻ മറന്നിട്ടുണ്ടാവില്ല. അരശുമൂട്ടിൽ അപ്പുകുട്ടൻ തൈപ്പറമ്പിൽ അശോകൻ്റെ ടീമിനോട് കബഡി കളിയിൽ നന്നെ പരാജയപ്പെട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന രംഗമാണത്. അയാളുടെ തോൽവിയിലും അയാൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതിങ്ങനെയാണ്, അവസാന ശ്വാസം വരെ പോരാടി തോൽക്കുന്നത് വിജയിച്ചതിന് തുല്യമാണ് അമ്മയെന്ന്. തോൽവി ജീവിതത്തിൻ്റെ മറുകരയിൽ ഇനിയും എന്തൊക്കെയോ ചിലത് ബാക്കിയുള്ളത് നേടാനുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന നീറ്റലിൻ്റെ പാഠമാണത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ മൂന്നു പേരാണത്രേ പലരുടെയും ഹീറോസ്. കാരണം അവർ മൂന്നു പേരും തോറ്റുപോയവരാണ്. ലോകതോൽവി, ഭൂലോക പരാജയം, വൻ പരാജയം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലരും കളിയാക്കിയിട്ടും ചിരിപ്പിച്ചിട്ടുമുണ്ടാവാം. എന്നാൽ ഈ ഇൻസൾട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻ്റാക്കി മാറ്റിയ ഒരു മഹാനായ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. കോംപ്ലിക്കേറ്റഡായ കാര്യമൊന്നുമല്ല. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഇതിന് ഒരു അറ്റവും അവസാനവുമുണ്ടോ? സമയം എന്തുകൊണ്ടാണ് മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെയൊക്കെ പ്രവൃത്തികൾ കണ്ടിട്ട് ആരെങ്കിലും എനിക്കും നിങ്ങൾക്കുമൊക്കെ ആയിട്ട് മാർക്കിട്ട് തരുന്നുണ്ടോ? ഈ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വീൽ ചെയറിലിരുന്ന് ലോകത്തെ തൻ്റെ വീടിനടുത്തേക്ക്, തൻ്റെ ലോകത്തിനടുത്തേക്ക് അടുപ്പിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. അയാളുടെ പേര് സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് എന്നാണ്. ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ നല്ല പുസ്തകങ്ങളാണ്. 2 വർഷം മാത്രം ആയുസുണ്ടായിരുന്നിട്ടും നീണ്ട 56 വർഷങ്ങൾ ജീവിക്കുക, പിന്നിടുക. തനിക്ക് കിട്ടിയ രോഗങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ ശാപമല്ല എന്നും, മറിച്ച് അത് പുതിയ അവസരങ്ങളായി താൻ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ലോകത്തോട് വിളിച്ചു പറയുക. ജീവിതത്തിൽ അത്ര കണ്ടെന്നും ഇനി സമയം ബാക്കിയില്ല എന്നറിഞ്ഞിട്ടും സമയം, കാലം, ചരിത്രം എന്നിവയെക്കുറിച്ച് വീണ്ടും വീണ്ടും വാചാലനാവുക. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത ഈ മഹാപ്രതിഭയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കേൾക്കാനുമായി വീഡിയോ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. വെൽക്കം ടു LTK സ്റ്റോറീസ്. ആയിരത്തി തൊള്ളായിരത്തി 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് ജനിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കൾക്ക് അവനെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവന് ഒരു ശാസ്ത്രജ്ഞനാകാനായിരുന്നു മോഹം. അയാൾ ഓക്സ്ഫോർഡിൽ ചേർന്ന് നാച്ചുറൽ സയൻസിൽ ബിരുദമെടുക്കുന്നു. എന്നിട്ട് ഗവേഷണത്തിനായി കേംബ്രിഡ്ജിലേക്ക് മാറുന്നു. പെട്ടെന്നൊരു ദിവസം അവൻ നിലത്തേക്ക് വീഴുകയാണ്. ആശുപത്രിയിലെത്തിച്ചതിന് ശേഷം ഡോക്ടർ അവനോട് പറയുന്നു, നിങ്ങൾക്ക് ALS ആണ്, അമിട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, ഒരു വലിയ മാരക രോഗം, പേശികളെ നശിപ്പിച്ചു കളയുന്ന രോഗം. ഏറിയാൽ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം. പതിയെ പതിയെ തൻ്റെ മനസ്സും ബുദ്ധിയുമൊക്കെ പറയുന്നത് ശരീരം കേൾക്കാതായി എന്നും, താനൊരു വീൽ ചെയറിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയാണെന്നും സ്റ്റീഫൻ തിരിച്ചറിയുന്നു. എന്നാൽ അവിടെ നിന്നും ഒരു മറിമായമോ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറയാം, അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് ബഹിരാകാശത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. തന്നെ ലാവുന്ന വിധത്തിൽ സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. കൂട്ടിന് ജീൻ വൈൽഡ് എന്ന് പറയുന്ന പെൺകുട്ടി കൂടി ജീവിത പങ്കാളിയായി എത്തുന്നതോടെ കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. അയാൾ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. 1974 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. 1979 അദ്ദേഹത്തിൻ്റെ സ്വപ്ന തുല്യമായ സർവകലാശാലയിൽ വീണ്ടും ഒരു അധ്യാപകനായി അദ്ദേഹത്തെ നിയമിക്കുന്നു. ഇൻസൾട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി ജീവിതത്തോട് പൊരുതിയ മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ചുരുക്കത്തിൽ മിടുക്കനായ ഒരു കോസ്മോളജിസ്റ്റിൻ്റെ പിറവിയെടുക്കലായിരുന്നു അത്. ബഹിരാകാശത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന വിസ്മയിപ്പിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് വാചാലനായി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്കും ലോകത്തിലെ ഭൗമശാസ്ത്രജ്ഞർക്കുമൊക്കെ പാഠപുസ്തകങ്ങളായി മാറി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, എന്ത് നഷ്ടപ്പെടുത്തി എന്നതിലല്ല, മറിച്ച് എന്ത് ബാക്കിയുണ്ട് എന്നതിലാണ് കാര്യം. എവിടെയൊക്കെയോ കരിഞ്ഞു പോകാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വലിയ ശക്തിയോടെ കടന്നു വന്ന മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ഒരു ഫീനിക്സ് പക്ഷി. പറക്കാൻ നമുക്ക് ചിറകുകൾ വേണമെന്നില്ല, മറിച്ച്
ഹൃദയത്തിൽ മനസ്സിൽ തെളിഞ്ഞ ഒരു ആകാശമുണ്ടായാൽ മതി. നുറുങ്ങിപ്പോയ ജീവിതത്തെ തിരിച്ചു പിടിച്ച മനോഹരമായൊരു കഥയാണ് നമ്മൾ കേട്ടത്. ജീവിതത്തിൽ തോറ്റ് പിന്മാറുന്നവർ പറയുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്, ഒട്ടും കളറില്ല, ജീവിതം ക്യാച്ചി അല്ല, ഒരു ഗ്രിപ്പില്ല, ഗ്രാഫ് ഡൗൺ ആണ്, മൊത്തത്തിൽ വീക്കാണ്. എന്നാൽ ഇൻ്റലിജൻസ് ഈസ് ദി എബിലിറ്റി ടു അഡാപ്റ്റ് ടു ദ ചേഞ്ച് എന്നാണ്. അതായത് മാറ്റങ്ങളോട് വിവേകത്തോടെ പ്രതികരിക്കാൻ തയ്യാറാവുക. മനുഷ്യൻ്റെ കർമ്മബദ്ധത്തിന് ആരും അതിര് കൽപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് ഉള്ളത്. നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങാതിരിക്കുക, മുന്നോട്ട് പോവുക, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, മാറ്റങ്ങളോട് ശക്തമായും ക്ഷമയോടെയും പ്രതികരിക്കുക. വിജയം നിങ്ങളുടേതാണ്, അത് സുനിശ്ചിതമാണ്. ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്റ്റേ അമേസ്ഡ്, സ്റ്റേ മോട്ടിവേറ്റഡ്. ഹൗവർ ബാഡ് ലൈഫ് മേ സീം ടു ബി, ഓൾവേസ് പ്ലേ ടു വിൻ. എന്നിട്ടും തോറ്റുപോയെങ്കിൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കണം. കാരണം അവസാന ശ്വാസം വരെ പൊരുതി തോൽക്കുന്നത് വിജയത്തിന് തുല്യമാണ്. ശുഭദിനം.